കർമ്മന്യൂസിലേക്ക് സ്വാഗതം. നാടകീയതകൾക്കെല്ലാം അന്ത്യം. ശ്രീറാം വെങ്കിട്ടരാമനെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് മാറ്റി. മജിസ്ട്രേറ്റ് ആണ് ശ്രീറാമിനെ ജയിലിലേക്ക് അയക്കാൻ ഉത്തരവിട്ടത്. കിംസ് ആശുപത്രിയിൽ നിന്നും ശ്രീറാമിനെ സ്ട്രക്ചറിൽ കിടത്തി മുഖത്ത് മാസ്ക് ധരിപ്പിച്ച നിലയിൽ ഒരു മൃതശരീരം കണക്കാണ് പുറത്തേക്കിറക്കിയത്. ഒരനക്കവുമില്ലാതെ കണ്ണുകൾ പോലുമൊന്ന് തുറക്കാതെ സ്ട്രക്ചറിൽ കിടക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയപ്പോൾ സബ് ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കിംസിൽ നിന്ന് പുറത്തേക്കിറക്കുമ്പോൾ മുതൽ മികച്ച അഭിനയം തന്നെയാണ് ശ്രീറാം കാഴ്ചവെച്ചതെന്നാണ്. എന്നാൽ അഭിനയമെല്ലാം അടപടലം പാളുകയായിരുന്നു. സ്ട്രെച്ചറിൽ കിടത്തി മുഖത്ത് മാസ്ക് വെച്ച് സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസിലാണ് ശ്രീറാമിനെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോയത്. മജിസ്ട്രേറ്റ് ആംബുലൻസിനരികെ എത്തിയാണ് ശ്രീറാമിനെ കണ്ടത്. കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ശ്രീറാമിനൊപ്പം ഉണ്ടായിരുന്നു. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു ധാരണയായത്. ആശുപത്രിയിലേക്ക് തന്നെ പോകാനുള്ള നീക്കമാണ് ശ്രീറാം നടത്തിയതും. മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിക്കുമ്പോഴും വളരെ അവശ നിലയിലാണെന്ന് തെളിയിക്കാനാണ് ശ്രീറാം ശ്രമിച്ചതും. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്ന് വ്യക്തമാണ്. മുറിവുകളോ ചതവുകളോ ഒന്നും തന്നെയില്ല. പൂർണ്ണ ആരോഗ്യവാനാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീറാമിനെ സബ് ജയിലിലേക്ക് മാറ്റാൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ഇതോടെ ശ്രീറാമിന്റെ എല്ലാ നീക്കങ്ങളും അടപടലം പാളി. ശ്രീറാം സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് ഏറെ വിവാദമായിരുന്നു. അപകടമുണ്ടായതിനെ തുടർന്ന് ശ്രീറാമിനും ചെറിയ പരിക്കുകൾ പറ്റി. എന്നാൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം അവഗണിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ശ്രീറാം ചികിത്സ തേടുകയായിരുന്നു. കേസിൽ ശ്രീറാമിനെ റിമാൻഡ് ചെയ്തിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ വീണ്ടും ആശുപത്രിയിൽ തുടരുകയായിരുന്നു. എന്നാൽ ജാമ്യം വേഗത്തിൽ ലഭിക്കാൻ വേണ്ടിയാണ് ശ്രീറാം കിംസിൽ കഴിയുന്നതെന്ന് ആരോപണം ഉയർന്നിരുന്നു. കിടത്തി ചികിത്സിക്കേണ്ട യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ശ്രീറാമിനില്ലെന്ന് കിംസിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ഒരു റിമാൻഡ് പ്രതിക്ക് ഒരിക്കലും ലഭിക്കാത്ത തരത്തിൽ എസിയും ടിവിയും ഉൾപ്പെടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെയാണ് ശ്രീറാം കിംസ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ശ്രീറാമിനൊപ്പം ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒപ്പം ഉണ്ടായിരുന്നു. കൂടാതെ എല്ലാത്തിനും ഒത്താശ ചെയ്ത് പോലീസ് കാവലും ഉണ്ടായിരുന്നു. ഇത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ അധികൃതർ നിർബന്ധിതരായത്. തുടർന്നാണ് ശ്രീറാം വെങ്കിട്ടരാമൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഏറെ വിവാദമായ സാഹചര്യത്തിലാണ് ഇന്ന് സബ് ജയിലിലേക്ക് മാറ്റിയത്. മദ്യലഹരിയിൽ മാധ്യമപ്രവർത്തകനെ കാറിടിച്ച് കൊലപ്പെടുത്തി നിമിഷങ്ങൾക്കകം തന്നെ കേസിൽ നിന്നും ഊരിപ്പോരാനുള്ള നീക്കങ്ങൾ നടത്തിയ ശ്രീറാം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ കഴിയാനും നടത്തിയത് കുതന്ത്രങ്ങൾ തന്നെയാണ്. എന്നാൽ കാഴ്ചവെച്ച അഭിനയമെല്ലാം വിഫലമാവുകയായിരുന്നു. ആശുപത്രിയിലെ സുഖചികിത്സ മതി, ഇനി ജയിലിൽ പോയി ബാക്കി ചികിത്സ നടത്താം ശ്രീറാം വെങ്കിട്ടരാമന്. ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും വെറുക്കപ്പെട്ടവനായി. ആദർശങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുത്താൽ മാത്രം പോരാ, അത് സ്വജീവിതത്തിലും പ്രാവർത്തികമാക്കണം. അല്ലെങ്കിൽ ഇന്ന് തലയിലേറ്റുന്ന ജനം നാളെ വലിച്ച് താഴെയിടും. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.